നമസ്കാരം കർണാടകയിൽ ഹിജാബ് പ്രശ്നത്തിന്റെ പേരിൽ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തിയ ഹർഷയ്ക്ക് വേണ്ടി ഹൈദരാബാദിലും പ്രതിഷേധം ശക്തമാകുന്നു ഇസ്ലാമിക ഭീകര സംഘടനകളായ പോപ്പുലർ ഫ്രണ്ടും സിമിയുമാണ് ഇതിന് പിന്നിലെന്നും ഇവരുടെ പരിശീലനം കേരളത്തിലാണെന്നുമാണ് പ്രതിഷേധകർ പറയുന്നത് ഈ സംഘടനകളെ നിരോധിക്കണമെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്തും യുവജന വിഭാഗമായ ബജരംഗുദൾ പ്രവർത്തകരും സംയുക്തമായാണ് പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചത് ഹൈന്ദവ നേതൃനിരയിൽ നിൽക്കുന്നവരെ വകവരുത്താൻ വൻ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ഹർഷ അതിന്റെ അവസാന കണ്ണിയാണെന്നും വി എസ് പി നേതാക്കൾ തുറന്നടിച്ചു കർണാടകയിലെ ശിവമോഗിയിൽ നടന്ന കൊലപാതകത്തിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിൽ നടന്ന റാലി വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ നേതാവ് മഹേഷ് യാദവാണ് നേതൃത്വം നൽകിയത് രാജ്യത്ത് മൗലികവാദം വളരുന്നതിനെതിരെ വി എസ് പി എന്നും പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട് തങ്ങളുടെ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടിയാണ് സൈന്യം എങ്ങനെയാണോ അതിർത്തി കാക്കുന്നത് അതുപോലെ രാജ്യത്തിനകത്തെ രാജ്യദ്രോഹ ശക്തികളെ കണ്ടെത്തി പൊതു മുന്നിൽ കൊണ്ടുവരാൻ എന്നും വി എസ് പി മുന്നിലുണ്ടാകുമെന്നും മഹേഷ് പറഞ്ഞു രാജ്യത്താകമാനം കഴിഞ്ഞ രണ്ടു മാസത്തിനകം ഇരുപത് ഹൈന്ദവ സംഘടനാ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഒരു ഹൈന്ദവ പുരോഹിതനും ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു ഇവരെല്ലാം ഇസ്ലാമിക ഭീകരരുടെ കയ്യിലെ ഇരകളാണ് എല്ലാവരും കേരളത്തിൽ നിന്നാണ് കർണാടകത്തിലേക്ക് എത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു ഇതുവരെ ആറുപേരെയാണ് പിടികൂടിയത് പന്ത്രണ്ട് പേരെ സംഭവത്തിൽ ചോദ്യം ചെയ്തതായി കർണാടക പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കർണാടകയിലെ ബജ്റംഗ് ദൾ പ്രവർത്തകൻ ഹർഷിയുടെ കൊലപാതകത്തിൽ കേരളത്തെ കുറ്റപ്പെടുത്തി ബി ജെ പി നേതാവും എംപിയുമായ തേജസ്വി സൂര്യയും രംഗത്ത് വന്നിരുന്നു ഭീകരതയുടെ കേരള മോഡൽ കർണാടകയിലേക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുകയാണെന്ന് തേജസ്വി സൂര്യ കുറ്റപ്പെടുത്തി ശിവമോഗയിൽ ബജ്റംഗ് ദൾ പ്രവർത്തകന്റെ മരണത്തിന് കാരണം വളർന്നു വരുന്ന ഇസ്ലാമിക മത മൗലികവാദമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു അതേസമയം ബി ജി പിയുടെ യുവജന വിഭാഗം പ്രവർത്തകർക്കൊപ്പം മരിച്ച ബജ്റംഗ്ദൾ പ്രവർത്തകൻ ഹർഷയുടെ ശിവമോഗിയിലെ വീട് തേജസ്വി സൂര്യ സന്ദർശിച്ചു ഐ പി സി സെക്ഷൻ പ്രകാരം കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല ഇത് തീവ്രവാദ കേസായി കണക്കാക്കുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനെതിരെയുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയോടും ശിവമോഗ പോലീസ് സൂപ്രണ്ടിനോടും തേജസ്വി സൂര്യ ആവശ്യപ്പെട്ടു ബി ജെ വൈയും പ്രവർത്തകർക്കൊപ്പം ഹർഷയുടെ മാതാപിതാക്കളോട് ഒരുപാട് സമയം ഇദ്ദേഹം സംസാരിച്ചു കർണാടകയിൽ വളർന്നുവരുന്ന ഇസ്ലാമിക മത മൗലികവാദത്തിന്റെ ഇരയായിരുന്നു ഹർഷ പി എഫ് ഐ എസ് ഡി പി ഐ സി എഫ് ഐ തുടങ്ങിയ സംഘടനകൾ കർണാടകയിലേക്കും രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത ഭീകരതയുടെ കേരള മാതൃകയാണിതെന്നും തേജസ്വി സൂര്യ തുറന്നടിച്ചു സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് കീഴിൽ ആവശ്യമായ വിഭവങ്ങളുമായി ഒരു പ്രത്യേക ഏജൻസി സ്ഥാപിക്കാൻ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും തേജസ്സി പറഞ്ഞു അതേസമയം ബജ്റംഗ്ദൾ പ്രവർത്തകൻ ഹർഷയെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ആറുപേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് കാഷിഫ് സയ്യിദ് നദീം ആസിഫുള്ള ഖാൻ റഹാൻ നഹാൽ അബ്ദുൾ അഫ്നാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള കാഷിഫ് ഒഴികെ എല്ലാവരും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരെല്ലാം ശിവമോഗ സ്വദേശികളാണെന്ന് ശിവമോഗ എസ് പി ബി എം ലക്ഷ്മി പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനിടെ നിരവധി പ്രദേശങ്ങളിൽ നിന്ന് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നിലവിലുള്ള കർഫ്യൂ രണ്ട് ദിവസത്തേക്ക് കൂടി തുടരുമെന്നും ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക് തത്തുമ